കർത്താവേ, നിത്യമായ ശാന്തിയിലേക്കും വിശ്രാമത്തിലേക്കും ദിനങ്ങളെ വിളിച്ച് വേർതിരിക്കുന്ന ദൈവമായ നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ ദിനങ്ങളിലേ നിന്നുള്ളതായ അവിടുത്തെ വിഭവകരമായ ശബ്ദം കർത്താവേ, നിന്റെ പ്രിയപ്പെട്ട ദാസിയുടെ മേൽ കർത്താവേ നിന്ന് വർദ്ധിച്ചവനാൽ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ ദാസിയുടെ വേർപാടിൽ കർത്താവേ, നിങ്ങളിപ്പോൾ അതിന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും കർത്താവേ ഇന്ന് സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനായിട്ട് കർത്താവേടങ്ങൾ നിന്നോട് ആലോചന ചോദിച്ചുകൊണ്ട് കർത്താവേടങ്ങൾ തുടങ്ങുമ്പോൾ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാ കർത്താവേ പ്രേരണയും ആലോചനയും നീ ഞങ്ങൾക്ക് തന്ന് കർത്താവെ എല്ലാം ഭംഗിയായും ചന്തമായും നടത്തി തരുവാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ ദൈവികമായ കർത്താവെ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ സഹായിച്ച് കർത്താവെ ഞങ്ങൾക്ക് സ്നേഹം തന്ന് കർത്താവെ ഞങ്ങളെ കരുതി കർത്താവെ ഞങ്ങളെ സ്നേഹിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയതായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്. കർത്താവെ എങ്കിലും കർത്താവെ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, നിത്യതയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതായ വലിയ പ്രത്യാശ. അതുകൊണ്ട് ആ വലിയ പ്രത്യാശ കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെല്ലാം നിറച്ച് ദൈവമേ അവിടുത്തെ സ്വർഗീയമായ സമാധാനവും ശാന്തിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇപ്പോൾ ഞങ്ങളോട് മൗനമായി പറയുന്ന കർത്താവെ കാര്യം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവെ ഞാൻ നിങ്ങൾക്ക് മുമ്പായി കടന്നു പോകുന്നുവെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിപ്പാനും സന്തോഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങളോട് കർത്താവെ മൃതശരീരം മൗനമായി പറയുമ്പോൾ ദൈവമായ കർത്താവെ ഞങ്ങളുടെയും ജീവിതങ്ങളെ കർത്താവെ ക്രമപ്പെടുത്തി ഈ മാതാവിൻ്റെ കർത്താവെ ശരീരവുമായി
Oh,
വിശ്വാസത്താൽ
ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകും തീയതാകും എന്ന് എപ്പോഴും പ്രാപിക്കേണ്ടത് എല്ലാവരും എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. കഷ്ടമുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് ഈ ഭൂമിയിൽ, എത്രയോ കൊടിയ ദുഷ്ട വൈരിയുണ്ട് യാത്രയിൽ. കഷ്ടമുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് ഈ ഭൂമിയിൽ, എത്രയോ കൊടിയ ദുഷ്ട വൈരിയുണ്ട് യാത്രയിൽ. ഭയമില്ല തെല്ലും അതിൽ പതറുകില്ല ഞാനിനി, ഭയമില്ല തെല്ലും അതിൽ പതറുകില്ല ഞാനിനി. പ്രിയനോടു ചേരുവാൻ പറന്നുയരും വാനതിൽ, പ്രിയനോടു ചേരുവാൻ പറന്നുയരും വാനതിൽ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. വയൽപ്പൂ പോലെ വാടും ജീവിതമോ നശ്വരം,
മദ്യവാനിൽ പ്രിയൻ കൂടെ വാഴുവതോ ശാശ്വതം. വയൽപ്പൂ പോലെ വാടും ജീവിതമോ നശ്വരം. മദ്യവാനിൽ പ്രിയൻ കൂടെ വാഴുവതോ ശാശ്വതം. അന്നു കോട കോടി ഗണം തേജസിലൻ കാന്തനേ, അന്നു കോട കോടി ഗണം തേജസിലൻ കാന്തനേ, കണ്ടു നിത്യവാസക്കാലം സ്തോത്രഗാനം പാടിടും, കണ്ടു നിത്യവാസക്കാലം സ്തോത്രഗാനം പാടിടും. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാനൊന്നു മല്ലി മണ്ണിലെന്റെ പ്രിയരെ, ഇന്നലെ ഞാനൊന്നു മല്ലി മണ്ണിലെന്റെ പ്രിയരെ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ, പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഒന്ന് കൊരിന്ത്യർ 15 അധ്യായം വായിക്കുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതു വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂട, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റേ വല്ലതിൻ്റെയോ വെറും മണി അത്രയേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനെ ഒരു ശരീരം, ഓരോ വിത്തിനും അതിൻ്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിധിക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്തെ ഒന്നാമത്തേത്. ആത്മീയം ഭിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെയും പ്രതിമ ധരിക്കേണ്ടതാകുന്നു. ദൈവമേ സ്തുതിനിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ, ജീവൻ പോയിടുമ്പോളാശ്രയമാരുള്ളോ. ആരു സഹായിക്കും
ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോളാശ്രയമാരുള്ളൂ സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നീർത്തൂകിടും സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നീർത്തൂകിടും ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതലേയാരുള്ളൂ ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതലേയാരുള്ളൂ ഭാര്യമക്കൾ ബന്ധു മിത്രേരുമന്ത്യത്തിൽ ഖേദം പെരുകിട്ടു മാർവിലടിക്കുന്നു ഭാര്യമക്കൾ ബന്ധു മിത്രേരുമന്ത്യത്തിൽ ഖേദം പെരുകിട്ടു മാർവിലടിക്കുന്നു ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തപ്പോൾ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തപ്പോൾ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു കൺകളടയുമ്പോൾ കേൾവി കുറയുമ്പോൾ എൻ മണവാള നിൻ ക്രൂശിനെ കാണിക്ക കൺകളടയുമ്പോൾ കേൾവി കൂറയുമ്പോൾ എന്മാണാളാനിൻ ക്രൂശിനെ കാണിക്ക ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളോ ദൈവമേ നേൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യ നീയെനിക്കേകണേ ദൈവമേ നിൻ മുൻപിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യ നീയെനിക്കേകണേ യേശു മണവാള സകലവും മോചിച്ചു നിന്നരികിൽ നിൽപ്പാൻ യോഗ്യനാക്കേണമേ യേശു മണവാള സകലവും മോചിച്ചു നിന്നരികിൽ കേണമേ പൊന്നുകർത്താവേ നീന്തങ്കരുതീരത്താൽ ജീവിത വസ്ത്രത്തിൻ വെണ്മയെ നൽകണേ പൊന്നുകർത്താവേ നീന്തങ്കരുതീരത്താൽ ജീവിത വസ്ത്രത്തിൻ വെണ്മയെ നൽകണേ ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോളാ
ആശ്രയമാരുള്ളു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അതേ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ, അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനെ ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിനെ ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, മാംസം പിടിപ്പിച്ച്, നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ്, നിങ്ങൾ ജീവിക്കേണ്ടതിനെ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെ ഇരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ നാലു കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിനെ അവരുടെ മേലൂതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ നിമ്പവേടെ, എപ്പോൾ ഞാൻ വന്നു ചേരോ. യെരുശലേമേ ഇമ്പവീടെ, എപ്പോൾ ഞാൻ വന്നു ചേരോ. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ. പരിമളസ്ഥലം നീയേ, ഭക്തരിൽ ഭാഗ്യതലമേ, പരിമളസ്ഥലം നീയേ. ദുഃഖം വിചാരം പ്രയത്നം നീങ്കലങ്ങിൽ, ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ. രാവുമന്ത കാരം വെയിൽ ശീതവുമങ്ങിൽ, രാവുമന്ത കാ
ശോഭിച്ചിടുന്നേ ദീപതുല്യം ശുദ്ധരംഗോ ശോഭിച്ചിടുന്നേ യെരുശലേമേ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരോ യെരുശലേമേ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരോ ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ രേഖങ്ങളല്ലോ നിൻ മതിൽ പൊന്നു മാണിക്ക രക്തങ്ങളല്ലോ നിൻ മതിൽ പൊന്നു മാണിക്കങ്ങൾ പന്ത്രണ്ടു നിൻ വാതിലുകളും മിന്നുമുത്തല്ലോ പന്ത്രണ്ടു നിൻ വാതിലുകളും മിന്നും മുത്തല്ലോ യെരുശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരൂ യെരുശലേമേ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരൂ ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയോ യെരുശലേമേ ഇമ്പവീടേ വന്നു ചേരൂ യെരുശലേമേ ഇമ്പവീടേ എന്നോ ഞാൻ വന്നു ചേരൂ പരമരാജാവേ മഹത്വം ആരെങ്കിൽ കണ്ടിടോ പരമരാജാവേ മഹത്വം അരികിൽ കണ്ടിടോ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്നേ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴിലാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവനൊഴികേത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിനെ പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിനെ? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിനെ? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു.
ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിനെ അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഒവണ്ണം തന്നെ. ദ്രവത്വത്തിൽ അദ്രവത്വത്തെ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോർ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ഈ ലോകത്തിൽ വന്നേശു എൻ്റെ മാലൊഴി പാൻ സഹിച്ചു ബഹോ. ഈ ലോകത്തിൽ വന്നേശു എൻ്റെ മാലൊഴി പാൻ സഹിച്ചു ബഹോ. പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നീചമാരണവോ. നിൻ മഹാകൃപയ്ക്ക നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്ക നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. മോചനം വീണ്ടും ജനനവോ നീജപാവി എന്നിൽ വസിപ്പാൻ. നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളോ. മോചനം വീണ്ടും ജനനവോ
നീച പാവി എന്നിൽ വസിപ്പാ, നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളോ, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, അന്നവസ്ത്രാദി നന്മകളെ എന്നമില്ലാതെ മേൽ ചൊരിഞ്ഞോ, അന്നവസ്ത്രാദി നന്മകളെ എന്നമില്ലാതെ മേൽ ചൊരിഞ്ഞോ, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നാശമില്ലാത്തവ കാശവോ യേശുവി ഭാഗ്യസന്നിധിയോ, നാശമില്ലാത്തവ കാശവോ യേശുവിൻ ഭാഗ്യസന്നിധിയോ, നീതിയെൻ വാടമോടിയതോ, നിൻ മക്കൾക്കു സ്വർഗ ലഭിക്കോ, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. മാനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനായി ഇടയാകും? നിന്റെ ദൈവം എവിടെയെന്നേ അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരത്തിനായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ ഞാൻ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെല്ലുന്നത് ഓർത്ത് എൻ്റെ ഉള്ളമെന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക, അവൻ എൻ്റെ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസ്രയീമിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലിൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുവാൻ വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവമേ സ്തുതിക്കുവാൻ യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ
പദത്രബോധമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ ആശുതൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ ആശുതൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ ഇഷ്ടമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടനേക്കൊരുക്കിടുന്നവേ ശോഭയേറും വീടനേക്കൊരുക്കിടുന്നവേ കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ തീരുമെൻ്റെ കഷ്ടമിന്നീ മണ്ണിലേ എന്നു തീരുമെൻ്റെ കഷ്ടമിന്നീ മണ്ണിലേ അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ അല്ലൽ തീർക്കാൻ എന്നു വന്നു ചേർന്നിടുമെന്നെ അല്ലൽ തീർക്കാൻ എന്നു വന്നു ചേർത്തിടുമെന്നെ തുല്യമില്ല മോദത്തോടെ വീണകളെന്തീ തുല്യമില്ല മോദത്തോടെ വീണകളെന്തീ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ സങ്കീർത്തനം 90
കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. യഹോവയെ സ്തുതിപ്പിൻ. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാർക്കിമോർ നവ യെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മാനസ് മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്ന മാന മോദമേറുന്നേ. ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മാരുവാസത്തെ വേർവിരിഞ്ഞിടുവ നാശയേറുന്നേ. ഈ മാരുവാസത്തെ ഇടുവാനാശ ഏറുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിലെന്നു ചേരുമോ, എന്നു ചേരുമോ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. തേജസ്കിരണങ്ങൾ മാകൂടമണിഞ്ഞു വാഴും ദൂതന്മാർ, വാഴും ദൂതന്മാർ. ശുഭേ
നിത്യനാടേ ശോഭനമായ തരുക്കമുള്ളൊരു നിത്യനാടേ മഹത്തേ കരണം പ്രാപിച്ച വൃതന്മ സോച്ചനന്ദമായി തേജസിൽ വാഴുന്നു മോദമോടണവ നാദനോടത്ത് തേജസിൽ വാഴുന്നു മോദമോടയവർനാദനോടത്ത് പളുങ്കിന്നദിയ തേരുവിൽ നടുവിൽ പ്രവഹിക്കുന്നേ നിർമ്മിതം ചെയ്തതാം പട്ടണം തത്ര ശോഭിത മുത്തിനാൽ നിർമ്മിതം ചെയ്തതാം പട്ടണം തത്ര ശോഭിത നീതിയൻ സൂര്യനോദിക്കുമേ വേഗത്തിൽ അല്ലൽ മാറുമേ അല്ലൽ മാറുമേ മർത്യമാന്ദേഹമർത്യമായിടുമേ ദിവ്യ മർത്യമാന്ദേഹമർത്യമായിടുമേ ദിവ്യ ശക്തിയാൽ എന്തെന്തോ ഭാഗ്യമേ എന്തെന്തോ ഭാഗ്യമേ സന്തതം വാർക്കിൽ സന്തതം വാർക്കിൽ കോടി കോടി യുഗമേശുവിനോടൊത്തു പാടി വാഴുമേ കോടി കോടി യുഗം യേശുവിനോടൊത്തു പാടി വാഴുമേ യെരുശവയെരുശല പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സ് ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടെല്ലാം ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല മർദ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട ഞരങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആവിയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരമിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാവിലും തീയതാവിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു.
അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവാന്ത്യത്തിൽ പേർ വിളിക്കുന്നേരം കാണും എൻ പേരോ പേർ വിളിക്കുന്നേരം കാണൂ പേർ വിളിക്കുന്നേരം കാണൂ പേർ വിളിക്കുന്നേരം കാണൂ നേരം കാണൂ എൻ പേരോ കർത്തൃകാഹളം യുഗാന്തകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാൾ പാർത്തലെ രക്ഷാവട്ടോരക്കേറെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരൂ പേർ വിളി നേരം കാണൂ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണൂ പേർ വിളിക്കും നേരം കാണും എൻ പേരൂ ആകയാൽ കർത്താവിനെ ഭയപ്പെടേണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോടെ ശ്ലാഘിക്കുകയല്ല ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരുടെ ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത് ഞങ്ങൾ വിവശന്മാർ എന്ന വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന വരികൾ നിങ്ങൾക്കുമാകുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു
നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചുമിരിക്കുന്നു. യഹോവേ സ്തുതിപ്പിൻ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കും നിൽക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെയുള്ള ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെയുള്ള ചൊല്ലുന്നു. വൈഷമ്യാമൾ ഏതു കുന്നും കരകേറി നടക്കുള്ളവൻ, വൈഷമ്യാമൾ ലേതു കുന്നും കരകേറി നടക്കുള്ളവൻ, രക്ഷകനൻ കാലുകൾ കോവേഗമായി തീർന്നൽ പാതയിൽ ഞാൻ മാനിടെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോ ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ, മാനസത്തിലാതിപോണ്ടു കേദീപ്പാൻ സാധു അന്തനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്തനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രെ, എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രെ, ഇപ്പോൾ അവർ ദൈവമുമ്പിൽ സേവയാം, എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പ വന്നിടും, എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പ വന്നിടും. ഞാൻ രാവും പകലും തിരുസനിൽ എന്റെ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ, എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ എന്നെ അറ്റുപോയിരിക്കുന്നു. നീ എന്നെ ഏറ്റവും താണകുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. എൻ്റെ പരിചയക്കാരെ നീ എന്നോടകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്ങളേക്ക് മലർത്തുകയും ചെയ്യുന്നു. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ? എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. യഹോവേ, നീ എന്റെ പ്രാണനെ തള്ളിക്കളയുന്നത് എന്തിന്? നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വെക്കുന്നതും എന്തിന്? ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും
മരിപ്പാറായവനുമാകുന്നു. ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ചു വലഞ്ഞിരിക്കുന്നു. നിന്റെ ഉഗ്രകോപം എന്റെ മീതെ കവിഞ്ഞിരിക്കുന്നു. നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു. അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു. അവ ഒരുപോലെ എന്നെ വളയുന്നു. സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു. എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ. യഹോവേ സ്തുതിപ്പിൻ. എന്നേശു എനിക്കൊരുക്കും ഭവനം എത്രയോ മോഹനമേ. എന്നേശു എനിക്കു തരും കിരീടം വാടാത്ത കിരീടമേ. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നാത്ത ഭവനം, നിത്യമാം ഭവനമതേ. എന്നേശു എനിക്കൊരുക്കും ഭവനം എത്രയോ മോഹനമേ. എന്നേശു എനിക്കു തരും കിരീടം വാടാത്ത കിരീടമേ. രോഗമവിടില്ല, ദുഃഖമങ്ങത്തില്ല, ശാപവുമുണ്ടാകില്ല. ദൈവത്തിൻ കുഞ്ഞുങ്ങൾ മാത്രമതിനുള്ളിൽ ആയന്തു സൗഭാഗ്യമേ. ദൈവത്തിൻ കുഞ്ഞുങ്ങൾ മാത്രമതിനുള്ളിൽ ആയന്തു സൗഭാഗ്യമേ. ആയന്തു സൗഭാഗ്യമേ. എന്നേശു എനിക്കൊരുക്കും ഭവനം എത്രയോ മോഹനമേ. എന്നേശു എനിക്കു തരും കിരീടം വാടാത്ത കിരീടമേ. പന്ത്രണ്ട് ഗോപുരം, പന്ത്രണ്ട് മുത്തല്ലോ, വീതിയെല്ലാം തങ്കമല്ലോ. ദൈവത്തിൻ തേജസ മിന്നിടുന്ന ഗേഹം ആനന്ദമാനന്ദമേ. ദൈവത്തിൻ തേജസ മിന്നിടുന്ന ഗേഹം ആനന്ദമാനന്ദമേ. ആനന്ദമാനന്ദമേ. എന്നേശു എനിക്കൊരുക്കും ഭവനം എത്രയോ മോഹനമേ. എന്നേശു എനിക്കു തരും കിരീടം വാടാത്ത കിരീടമേ. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നാത്ത ഭവനം, നിത്യമാം ഭവനമതേ. എന്നേശു എനിക്കൊരുക്കും ഭവനം എത്രയോ മോഹനമേ. എന്നേശു എനിക്കു തരും കിരീടം വാടാത്ത കിരീടമേ.
കർത്താവിനാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്നു പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടേണമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടില്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോടെ ഉത്തരം പറവാൻ ഞങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിനെ ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികയിൽ ദൈവത്തിനും സുബോധമുള്ളവരെന്ന് വരികയിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ടേ തന്നെ ജീവിക്കേണ്ടതിനും അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോടും നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നെ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിന്നുകൊള്ളുവേനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളതെ അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവമേ സ്നേഹിക്ക് യോഗ്യമാകുന്നു. ബാർക്കിമോർ ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനി കേശു മഹാരാജ സന്നിധിയിൽ ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനി കേശു മഹാരാജ സന്നിധിയിൽ ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞേശു ചൊല്ലിട്ടുണ്ട്. ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹ നിറഞ്ഞേശു ചൊല്ലിട്ടുണ്ട്. സ്വർലോക നാട്ടുക കീഴ്ചീതിയൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. സ്വർലോക നാട്ടുകാർക്കീഴ്ചീതിയൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ നീ എൻ്റെ സങ്കേതമാകയാ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. കർത്താവേ നീ എൻ്റെ സങ്കേതമാകയാ
ഉള്ളിൽ മാനാക്ലേശം ലേശം വിശ്വാസ കപ്പല് സ്വർപ്പൂരം ചേരുവ ചൂക്കാൻ പേടിക്കണ പൊന്നുനാഥ വിശ്വാസ കപ്പല് സ്വർപ്പൂരം ചേരുവ ചൂക്കാൻ പീടിക്കണ പൊന്നോനാഥ എന്നാത്മാവേ നിന്നിൽ ചാഞ്ചല്യമേന്തിനു ബാഘായി താഴ്വരെ യാത്ര ചെയ്ത് എന്നാത്മാവേ നിന്നിൽ ചാഞ്ചല്യമേന്തിനു ബാഘ ഇന്ദാഴ്വരെ യാത്ര ഇത് സിയോൻപുരി തന്നിൽ വേഗം നമോക്കെത്തി താനക്കണ്ണുന്ന് വീഴ്ത്തേണമേ സിയോ പുരി തന്നെ വേഗം നമോക്ക് തീട്ടാന ദുഃഖണ്ണോ നിർവീഴ്ത്തേ ഡമേയാനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനി കേശു മഹാരാജ സന്നിധിയിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്ക് വഴി നിങ്ങളറിയുന്നു. തോമാസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലിൽ എത്തുന്നില്ല. നിങ്ങളെന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങളവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫിലിപ്പോസ് അവനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശുവിനോട്, കർത്താവേ യേശുവിനോട് ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലോ ഇല്ലയോ ഫിലിപ്പോസേ എന്ന്. എന്നെ കണ്ടവർ പിതാവിനെയും കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവ് പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചതുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിന്നും നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമീൻ ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങളെൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങളെൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും.
ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടി വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നേ അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവരാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ദൈവമേ സ്തുതിനക്ക് യോഗ്യമാവുന്നു. ബാരക്കുമോ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ ആശ്വാസമേ എനിക്കേറ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ സ്നേഹമേറിടും രക്ഷാകൻ സന്നിധോ ആനന്ദ കോട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറിടും രക്ഷാകൻ സന്നിധോ ആനന്ദ കോട്ടരെ കാണുന്നല്ലോ. ആമോ ദത്താൽ തിങ്ങിയാശര്യമോ ഡവർ ചുറ്റു നിന്നു സ്തുതി ചെയ്തിടുന്നു. ആമോദത്താൽ ശര്യമോടവ ചുറ്റു നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്ക തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിടുന്നു. തങ്ക തിരുമുഖം കാണാൻ കൊതി ചവറുല്ലാസമോടിത നോക്കിടുന്നു. തന്മകളിൽ കണ്ണു നീരെല്ലാം താതെന്താ എന്നെ കുമായി തുടച്ചി തല്ലോതങ്ങളിൽ കണ്ണു നീരെല്ലാം താതെന്താ എന്നെ കുമായി തുടച്ചി തല്ലോവൻ വീണകൾ ദാരിചമോദപൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ പൂർണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുതിരത്തി ശക്തിയാലേതങ്ക കിരീടങ്ങൾ തങ്ങൾ ശിര